സുഹൃത്തുക്കളെ, ഞാൻ ഒരു പശുവാണ്. ദിവസവും നിങ്ങൾക്ക് മധുരമുള്ള ചായയിൽ പകരാൻ പാല് തരുന്ന പശു. രാവിലെ നിങ്ങളുടെ ദിനം തുടങ്ങുന്നത് മധുരമുള്ള എൻ്റെ പാലിൻ്റെ സ്വാദോടുകൂടിയാണ്. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതവുമായും ഞാൻ വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ ആത്മകഥ സമർപ്പിക്കുന്നു. കണ്ണുണ്ടെങ്കിലും കാണാത്തവരും കാതുണ്ടെങ്കിലും കേൾക്കാത്തവരുമായിട്ടുള്ള മനുഷ്യരുടെ മുൻപിൽ ഞാൻ എൻ്റെ ഹൃദയം തുറക്കുന്നു. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുക. എൻ്റെ കഥ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുക. നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന കരുണ ചിലപ്പോൾ ഉണർന്ന് ബാക്കിയുള്ള ജീവികൾക്ക് ഒരു പക്ഷേ പുതുജീവൻ നൽകാൻ ഈ കഥ ഉപകരിച്ചേക്കാം. ഒരു കർഷകൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ ജനനം. 2 സഹോദരന്മാരും 2 സഹോദരിയും അടങ്ങുന്ന ഒരു കുടുംബം, സുന്ദരമായിട്ടുള്ളൊരു കുടുംബം. പിറന്നു വീണ അന്ന് മുതൽ എൻ്റെ അമ്മ ഒരു കാര്യം എന്നോട് പറയായിരുന്നു. മക്കളെ, നമ്മൾ ജീവിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. എൻ്റെ മകളായ നിനക്ക് പാല് തരാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ടവരുടെ കുടുംബം പുലർത്താൻ എൻ്റെ പാലിൻ്റെ ആവശ്യമുണ്ട്. അതിനാൽ ഞാൻ നിനക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും നീ എന്നെ കുറ്റം പറയരുത്. ഇവരുടെ കുടുംബം പുലർത്താൻ ഈ പാല് നമ്മൾ ദാനമായിട്ട് നൽകുകയാണ്. വളർത്തുന്ന അവരെ എൻ്റെ അമ്മ ഒട്ടും തന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാനും കുറ്റം പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞു തന്ന കഥ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മകളെ, നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരെ സേവിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ നമ്മളുടെ പുണ്യം വർദ്ധിപ്പിക്കുകയാണ്. ജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ ലഘൂകരിക്കുന്നു. അവർക്ക് കഴിക്കാനായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ, പാല്, മോര്, തൈര്, നെയ്യ്, വെണ്ണ, ഇവയെല്ലാം നമ്മൾ കൊടുക്കുന്നു. അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. ഈ പുണ്യത്തിലൂടെ അടുത്ത ജന്മത്തിൽ നമ്മൾക്ക് ഈ പശുലോകത്തിൽ നിന്ന് ഒരു മുക്തി ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ച് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു. ഒട്ടിയ വയറോടെ ഞാൻ ഇരിക്കുമ്പോഴും ആ കർഷകർ ആ പാല് കൊണ്ടുപോകുന്നത് ഞാൻ നിറകണ്ണുകളോടെ നോക്കി നിന്നിട്ടുണ്ട്. ആളിക്കത്തുന്ന തീ എൻ്റെ വയറ്റിലുണ്ടായപ്പോഴും ഒരു തുള്ളി പോലും പാല് എനിക്ക് തരാതെ ആ കർഷകർ അതിനെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ നോക്കി ദുഃഖത്തോടെ നിൽക്കുന്ന അമ്മയുടെ കണ്ണുകൾ, കണ്ണുനീരണിയുന്ന ആ കണ്ണുകൾ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ളായിട്ട് തറച്ചു കിടക്കുകയാണ്. സമയത്തിന് പുല്ലോ സമയത്തിന് വൈക്കോലോ കൊടുക്കാതെ എൻ്റെ അമ്മയെ അവർ അത്രത്തോളം ദ്രോഹിക്കുന്ന സമയത്തും അത് നോക്കി കണ്ണുനീരടക്കി നിൽക്കാനേ എനിക്ക് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. പ്രകൃതി മുഴുവൻ ഞങ്ങൾക്ക് ഭക്ഷണം എല്ലായിടത്തും തന്നിട്ടുണ്ട്. പക്ഷേ ഉണങ്ങിയ വൈക്കോൽ തിന്ന് ജീവിക്കാനാണ് ഞങ്ങളുടെ വിധി. സ്വതന്ത്രമായൊന്ന് നടന്ന് പുല്ല് തിന്നാൻ പോലും അനുവദിക്കാത്ത, ഞങ്ങളെ ബന്ധനത്തിൽ നിർത്തിയിരിക്കുന്ന ആ കർഷകനോട് ഞങ്ങൾക്ക് എന്നും ദയ്യേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ 2-3 വയസ്സാകുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ പ്രസവം നിന്നു, അമ്മ വാർദ്ധക്യത്തിലേക്ക് കടന്നു എന്ന് അറിഞ്ഞ ഉടനെ ആ കർഷകൻ എൻ്റെ അമ്മയെ ഒരറവുകാരന് വിറ്റു. നിങ്ങൾ എന്നെങ്കിലും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എങ്കിൽ അതൊരു പക്ഷേ എൻ്റെ അമ്മയുടെ മാംസമായിരിക്കാം. സുഹൃത്തുക്കളെ, ഒന്നോർക്കുക, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനായിട്ട് ഇത്രയധികം പണിയെടുക്കുന്ന സമയത്ത് അവസാനം നിങ്ങൾക്ക് ഒന്നും തന്നെ തരാതെ നിങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നിക്കും ഹൃദയത്തിനും വേണ്ടി നിങ്ങളെ വിൽക്കുക, ഇതൊന്നും നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. നിങ്ങൾ കഷ്ടപ്പെടുത്തി വളർത്തിയ മക്കൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ചതി ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഒരിക്കലും ദഹിച്ചു എന്ന് വരില്ല. നിങ്ങളുടെ മോനെയോ മോളെയോ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അവർ തിരിഞ്ഞു നോക്കി എന്ന് വരില്ല. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടി കിട്ടിയാലും വൈകുന്നേരം മധുരമുള്ള നറും പാൽ പകർന്നു തരുന്ന ഈ
പശുവെന്ന അമ്മയെ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അറിയാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനുശേഷം പതുക്കെ പതുക്കെ എൻ്റെ രണ്ട് സഹോദരിമാരെയും ബാക്കിയുള്ളവർ കൊണ്ടുപോയി, രണ്ട് സഹോദരന്മാരെയും അറവശാലയ്ക്ക് വിട്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ കർഷകൻ്റെ വീട്ടിൽ ഞാൻ 10 വർഷത്തോളം നിന്നു. അതിനിടയ്ക്ക് 8 പ്രസവം കഴിഞ്ഞു. 8 പ്രസവത്തിൽ 5 പെൺകുട്ടികളും 3 ആൺകുട്ടികളും എനിക്ക് പറഞ്ഞു. അവയ്ക്കൊന്നും പാല് കൊടുക്കാതെ ഈ കർഷകന് മാത്രമായിരുന്നു ഞാൻ പാല് കൊടുത്തത്. അവരുടെ കുടുംബം, അവരുടെ കുട്ടികൾ, എൻ്റെ കുട്ടികൾ വിശന്നിരുന്നാലും അവരുടെ കുട്ടികൾ വിശന്നിരിക്കരുത്. എനിക്ക് എത്ര തല്ലുകൊണ്ട് കഴിഞ്ഞാലും ആ വേദന ഞാൻ സഹിച്ചുകൊണ്ട് അവർക്ക് മധുരമുള്ള പാൽ മാത്രമാണ് ഞാൻ നൽകിയത്. എൻ്റെ ഓരോ പെൺകുട്ടിയെയും ഓരോ ആൺകുട്ടിയെയും ഈ കർഷകൻ വിറ്റുകൊണ്ടേയിരുന്നു. അവന് പണമായിരുന്നു വലുത്. അവൻ്റെ കുടുംബത്തെ പോലെ തന്നെ ഒരു കുടുംബമാണ്, അവനെപ്പോലെ തന്നെയുള്ളൊരു ജീവിയാണ്, അവനെപ്പോലെ തന്നെയുള്ള വിചാര വികാരങ്ങളുള്ള ഒരു പ്രാണിയാണ് എന്ന കാര്യം അവൻ മറന്നു. കണ്ണുണ്ടെങ്കിലും കാണാതിരിക്കുന്ന മനുഷ്യർ, കാതുണ്ടെങ്കിലും കേൾക്കാതിരിക്കുന്ന മനുഷ്യർ. അങ്ങനെ 8 വർഷം ആ കൃഷിക്കാരനെ സേവിച്ച് അവൻ്റെ കുടുംബത്തിനു വേണ്ട സർവസമ്പത്തും ഉണ്ടാക്കി കൊടുത്ത ഞാൻ പ്രസവം നിന്നു കഴിഞ്ഞപ്പോൾ അവർക്കെന്നെ വേണ്ടതായി. എന്നെ ഒരു അറവശാലയ്ക്ക് വിറ്റു. സുഹൃത്തുക്കളെ, നാളെ എൻ്റെ അന്തിമ ദിവസമാണ്. നാളെ എന്നെ കൊന്ന് അത് നിങ്ങളുടെ തീൻമേശയിൽ ചിലപ്പോൾ എത്തുമായിരിക്കാം. ബീഫായി, ബീഫ് റോസ്റ്റായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി. ആ വിഭവങ്ങൾ തിന്ന് ആസ്വദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെപ്പറ്റി ഓർക്കുക. ജീവനും രക്തവും മാംസവും ഹൃദയവികാരങ്ങളും ഉള്ള ഒരു പശു. ആ പശുവിൻ്റെ വേദനയെപ്പറ്റി നിങ്ങൾ ഒരു നിമിഷം ഓർക്കുക. മുന്നിൽ വന്നിരിക്കുന്ന ആ ബീഫ് തിന്നുന്നതിന് മുൻപ് ആ പശു കടന്നുപോയിട്ടുള്ള വേദനയെ ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു സൂചി കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയധികം വേദനയുണ്ടാവും. ഒരു പശുവിൻ്റെ കഴുത്തറുത്തു കൊല്ലുന്നതിന് മുൻപ് അതിന് എത്ര വേദനയുണ്ടാവും. ഒന്നാലോചിക്കുക. നിങ്ങൾക്ക് ബീഫ് കഴിക്കണോ? നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ടുള്ള നോൺ വെജ് കഴിക്കണോ? കഴിക്കൂ. പക്ഷെ കഴിക്കുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് ഞാൻ കടന്നുപോയ വേദനയിലൂടെ, ഞാൻ കടന്ന ആ ത്യാഗത്തിൻ്റെ കഥ ഒരു സെക്കൻഡ് ഓർക്കുക. ഓർത്തതിന് ശേഷം നിങ്ങൾ കഴിക്കുക. നാളെ എന്നെ ഇവർ കൊല്ലും. പൈസയ്ക്കായി, അവരുടെ ആഗ്രഹങ്ങൾക്കായി ബലിയാടേകേണ്ടി വന്ന ഒരു പശു. എന്നെ പോലെ എത്രയോ പശുക്കൾ എത്രയോ ലോകങ്ങളിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർമ്മവും കർമ്മഫലവും. ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ 4 വരികൾ വായിച്ച് കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപം കിട്ടില്ല എന്ന ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഉപേക്ഷിക്കണം. ഒന്നാലോചിക്കുക. ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ 2 വാചകങ്ങൾ പറഞ്ഞ് നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ മറ്റുള്ളവർ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അവരെ അനുഗ്രഹിക്കുമോ? ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇന്ന ഇന്ന ഉത്സവങ്ങൾക്ക് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെറ്റി. സുഹൃത്തുക്കളെ, ഒരു ദൈവവും അങ്ങനെ പറയില്ല. പശുവിനെ നിങ്ങൾ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ഉള്ള മൃഗീയ വികാരങ്ങളാകുന്ന പശുക്കളെ നിങ്ങൾ ബലി കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത്, ദൈവിക ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടി മൃഗീയ ചിന്തകളെ നിങ്ങൾ ബലി കൊടുക്കുക എന്നാണ് അർത്ഥം. ഒരു പാവത്തെ, ഒരു പാവപ്പെട്ട മൃഗത്തെ, ഒരു പാവപ്പെട്ട പശുവിനെ ബലി കൊടുക്കാനല്ല അവിടെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വരുന്ന ആഘോഷങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ കുരുതി കൊടുത്തു. ഞങ്ങളുടെ മാംസത്തിനായി, ഞങ്ങളുടെ രക്തത്തിനായി നിങ്ങൾ വളരെ ആസ്വദിച്ച് കഴിച്ചു. നിങ്ങളുടെ ഓരോ വിശുദ്ധ ഉത്സവവും ഞങ്ങൾക്ക് നരകയാതന തരുന്ന ഒരു ഉത്സവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചിലർ വിചാരിക്കുന്നു, കൊല്ലുന്നതിൻ്റെ പാപം കൊല്ലുന്നവൻ മാത്രം ഏറ്റെടുക്കും എന്ന്. അത് ശരിയല്ല സുഹൃത്തുക്കളെ. എന്നെ വളർത്തിയ ആ കർഷകൻ, അവൻ ആ പാപത്തിൻ്റെ പങ്കാളിയാണ്. എന്നെ വിലപേശിയവൻ, അവൻ ആ പാപത്തിൻ്റെ പങ്കാളിയാണ്. എന്നെ വണ്ടിയിൽ അറവശാലയ്ക്ക് കൊണ്ടുപോയവൻ,
അവൻ ആ പാപത്തിൽ പങ്കാളിയാണ്. എന്നെ കൊന്നവൻ അവൻ പാപത്തിൽ പങ്കാളിയാണ്. എൻ്റെ മാംസത്തെ വാങ്ങിച്ചു കൊണ്ടുപോയവൻ അവൻ ആ പാപത്തിൽ പങ്കാളിയാണ്. അത് പാകം ചെയ്തവൻ, അത് വിളമ്പിയവൻ, അത് ഭക്ഷിക്കുന്നവൻ, ഇവരെല്ലാവരും ഈ പാപത്തിൽ പങ്കാളികളാണ്. സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ഒരു ജീവിയും നിങ്ങളുടെ ഭക്ഷണമല്ല എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ ആലോചിക്കുക. മനുഷ്യൻ്റെ ഭക്ഷണം ഒരിക്കലും മാംസമല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക. ഗീതയും ബൈബിളും ഖുറാനും ഒരു സൈഡിലേക്ക് നിങ്ങൾ വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, നിങ്ങൾക്ക് ഒരു മാട്ടിനെ കൊല്ലാൻ കഴിവുണ്ടോ? നിങ്ങൾക്ക് ഒരു കാളയെ കൊല്ലാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരു എരുമയെ കൊല്ലാൻ കഴിയുമോ? തീർച്ചയായും കഴിയില്ല. നിങ്ങളുടെ ഹൃദയം പറയും ഒരിക്കലും അത് ചെയ്യരുതെന്ന്. അതാണ് സുഹൃത്തുക്കളെ ദൈവത്തിൻ്റെ വചനം. അതിനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഖുറാനോ ബൈബിളോ അല്ലെങ്കിൽ ഗീതയോ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ആ ശബ്ദത്തെ, അത് പറയും ഇതൊരിക്കലും ചെയ്യരുത്, ഇത് പാപമാണ്, ഇത് നിന്നെ പിന്നീട് നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ആ വചനങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ. അതിനാലാണ് ശ്രീബുദ്ധൻ ഇങ്ങനെ പറഞ്ഞത്, സബ്ബേ തസന്തി ഡണ്ടസ സഭേ ഭായന്തി മച്ചുനു അത്താനം ഉപമം കത്വ നഹനയ്യ നഹന്യത. എല്ലാ പ്രാണികളും വടിയാൽ ഭയപ്പെടുന്നു, എല്ലാ പ്രാണികളും മരണത്തെ ഭയപ്പെടുന്നു. നിങ്ങളോട് തന്നെ ഉപമിച്ചുകൊണ്ട് ഒരു പ്രാണിയെയും കൊല്ലരുത്, മറ്റുള്ളവരെ കൊല്ലാൻ സമ്മതിക്കരുത്. ഇതാണ് സുഹൃത്തുക്കളെ അഹിംസ. അഹിംസ പരമോ ധമ്മ എന്ന് പറയുന്ന സമയത്തും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു ജീവിയെ ഹനിച്ചാൽ നിങ്ങൾക്ക് 100 പ്രാവശ്യം അതേപോലെ നിങ്ങളുടെ ജീവൻ പോകേണ്ടി വരും എന്നുള്ള സത്യത്തെ നിങ്ങൾ ഓർക്കുക. പ്രകൃതിയുടെ പാഠങ്ങൾ നിങ്ങൾക്കത് പറഞ്ഞു തരും. ഒരു നെൽവിത്ത് നിങ്ങൾ പ്രകൃതിയിൽ എറിഞ്ഞാൽ പ്രകൃതി അത് 100 നെൽവിത്തായിട്ട് നിങ്ങൾക്ക് തിരിച്ച്, ഒരു ഗോതമ്പ് എറിഞ്ഞാൽ അത് 100 ഗോതമ്പായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും. അതേപോലെ തന്നെ ഒരു പ്രാണിക്ക് ജീവിതം നൽകിക്കഴിഞ്ഞാൽ അത് 100 പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ ജീവിതമായിട്ട് തിരിച്ചു വരും. പക്ഷേ ഒരു പ്രാണിയെ കൊന്നുകഴിഞ്ഞാൽ നമ്മൾക്ക് അതേപോലെ തന്നെ 100 തവണ മരിക്കേണ്ടി വരും. ഈ കർമ്മസിദ്ധാന്തം, ഈ പ്രകൃതി സിദ്ധാന്തം നിങ്ങൾ അറിയുക. പാപങ്ങൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക, പുണ്യങ്ങൾ മാത്രം സമ്പാദിക്കുക, ഇതാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, വീണ്ടും ആലോചിക്കുക, കൊല്ലുന്നത് പുണ്യമാണോ പാപമാണോ? പാപമാണെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് കേൾക്കുന്ന ആരായാലും ശരി, നിങ്ങൾ ഇന്നു തൊട്ട് പ്രതിജ്ഞയെടുക്കുക, ഞാൻ പാലോ പാലുൽപ്പന്നങ്ങളോ മാംസമോ ഒന്നും തന്നെ ഇന്നു തൊട്ട് കഴിക്കില്ല, ഞാൻ മൂലം ഒരു ജീവിയും കഷ്ടപ്പെടാൻ പാടില്ല. പ്രകൃതിയിൽ നിങ്ങൾ നോക്കുക സുഹൃത്തുക്കളെ, ഏതെങ്കിലും പ്രാണികൾ, കുതിരയോ സിംഹമോ അല്ലെങ്കിൽ കാളയോ വലുതായി കഴിഞ്ഞാൽ പാല് കുടിക്കാറുണ്ടോ? നോക്കൂ, അവയുടെ ശക്തി നോക്കൂ, എത്ര ശക്തിമാന്മാരാണവ. പാല് കുടിക്കാതെ തന്നെ എത്ര ശക്തി അവർക്കുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പാല് നിങ്ങളുടെ ശൈശവത്ത് മാത്രം വിധിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ പാല് നിങ്ങൾക്ക് ദഹിക്കില്ല, പാല് നിങ്ങളുടെ ഭക്ഷണമല്ല. അതിനാൽ പാല് വിടുക. നിങ്ങൾ പാല് കുടിക്കുന്നത് കാരണമാണ് ഞങ്ങൾക്ക് ഈ മരണവേദനയിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത്. പാലും പാലുൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുക, മാംസവും മാംസ ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കുക. അതുമൂലം നിങ്ങൾ ഈ പാപത്തിൽ ഒരിക്കലും പങ്കാളികളാവില്ല. ശാന്തമായിട്ടുള്ള ജീവിതം, സമാധാനമായിട്ടുള്ള ജീവിതം നിങ്ങൾക്കുള്ളതാണ്. ഇന്നു മുതൽ മാംസം കഴിക്കുന്നതിന് മുമ്പായി, പാല് കുടിക്കുന്നതിന് മുൻപായി നിങ്ങൾ ഒരു സെക്കൻഡ് ആലോചിക്കുക, ഞാൻ ഈ പാപത്തിൽ പങ്കാളിയാകണോ? ഇല്ല, ഹൃദയമുള്ള ഒരു മനുഷ്യനും ഈ വേദനയിൽ പങ്കാളികളാവില്ല. അതിനാൽ നിങ്ങൾ ഹിംസ ഉപേക്ഷിക്കുക, മാംസം ഉപേക്ഷിക്കുക, പാൽ ഉപേക്ഷിക്കുക, പാപകർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക, പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങളുടെ സ്വാഭാവിക ഭക്ഷണം ഫലങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളുമാണ്. അതുമാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ അവസാന ദിവസമാണ്. നാളെ ഇത് പറയാൻ ഞാൻ ഉണ്ടാവില്ല. എൻ്റെ അവസാനത്തെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും കരിമുണ്ടെങ്കിൽ ഇന്ന് തൊട്ട്
നിങ്ങൾ എൻ്റെ വേദനയെ അറിയുക. നിങ്ങളിൽ തന്നെ ഉള്ള ഞാൻ, എന്നിൽ തന്നെ ഉള്ള നിങ്ങൾ, നമ്മളെല്ലാവരും പ്രാണികളാണ് സുഹൃത്തുക്കളെ. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തോട് സ്നേഹമുണ്ട്. എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നു. എനിക്കും മരണത്തോട് ഭയമാണ് സുഹൃത്തുക്കളെ. പക്ഷേ വിധി മറ്റൊന്നായി. കരച്ചിൽ വരുന്നത് മൂലം എനിക്കെൻ്റെ വാക്കുകൾ തുടരാൻ സാധിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ശാന്തമായിട്ട് ഉറങ്ങൂ. നാളെ ഇത് പറയാൻ ഞാനുണ്ടാവില്ല. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മാംസമോ മത്സ്യമോ പാലോ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.